ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹിരാകാശത്ത് വീണ്ടും ചരിത്രമെഴുതി ചൈന. ചൈന നിർമ്മിക്കുന്ന ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലേക്ക് 3 സഞ്ചാരികളുമായി പോയ പേടകം വിജയകരമായി കൂട്ടിയോജിപ്പിച്ചു. ചൈനയുടെ അഭിമാനകരമായ നേട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന 3 ബഹിരാകാശ സഞ്ചാരികളും തീർത്തും സാധാരണക്കാരായ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ്. ഏതാണ്ട് 3 മാസക്കാലം ബഹിരാകാശ നിലയത്തിൽ നിർമ്മാണവും മറ്റ് പരീക്ഷണങ്ങളുമായി ഇവർ ഭൂമിക്ക് പുറത്തു തന്നെ ജീവിക്കും. ചൈനീസ് ബഹിരാകാശ ദൗത്യത്തിന്റെ കമാൻഡർ 56-കാരനായ നീ ഹെയ്ഷെങ് ആണ്. ചൈനയുടെ ഏറ്റവും പ്രായം കൂടിയ ബഹിരാകാശ സഞ്ചാരി എന്ന റെക്കോർഡും ഈ ഒരു യാത്രയിലൂടെ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു. നേരത്തെ 2 തവണ ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള നീ ഹെയ്ഷെങ്ങിന് ഇക്കുറി അഭിമാനാർഹമായ നേട്ടമാണ് കൈവരിക്കാൻ സാധിച്ചത്. ചൈനയുടെ പുതിയ ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ മനുഷ്യ ദൗത്യമാണിത്. 1000 വർഷങ്ങളായി ചൈനക്കാർ ബഹിരാകാശ സഞ്ചാരം സ്വപ്നം കണ്ടു തുടങ്ങി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 പൂർത്തിയാക്കുന്ന ഈ വേളയിൽ പുതിയൊരു വിജയത്തിന്റെ അധ്യായമാണ് നമ്മൾ രചിക്കുന്നതെന്നും നീ പറയുന്നു. 5 ശേഷം ചൈന നടത്തിയ ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിൽ നീ ഹെയ്ഷെങ്ങിന് പുറമെ ലിയു ബോമിങ്ങും ടാങ് ഹോങ്കോയുമാണ് ഉള്ളത്. മധ്യ ചൈനയിലെ ഹുബൈ പ്രവിശ്യയിലെ ചെറുഗ്രാമത്തിലാണ് നീ ഹെയ്ഷെങ്ങിന്റെ ജനനം. മക്കളുടെ വിദ്യാഭ്യാസ ചെലവിന് പോലും ബുദ്ധിമുട്ടിയ മാതാപിതാക്കളുടെ 6 ഒരാളായിട്ടായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. ഒരിക്കൽ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പണം തികയാതെ വന്നപ്പോൾ വളർത്തുമുയലിനെ നീ ഹെയ്ഷെങ് വിറ്റ കാര്യം വരെ 2018 ചൈനീസ് ദേശീയ റേഡിയോ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1983 നീ ഹെയ്ഷെങ് ചൈനീസ് വ്യോമസേനയിൽ ചേരുന്നത്. 1989 ഉണ്ടായ വിമാന അപകടത്തിൽ നിന്നും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നീട് സൈനിക സേവനത്തിനിടെ അദ്ദേഹം ചൈനീസ് ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമാവാൻ അപേക്ഷ നൽകുകയായിരുന്നു. ഇതിന് അധികൃതർ അനുമതി നൽകിയതോടെ 1998 ചൈനയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളാകാനുള്ള അവസരവും നീ ഹെയ്ഷെങ്ങിന് ലഭിച്ചു. ചൈനീസ് ദൗത്യത്തിലെ 2 54-കാരനായ ലിയു ബോമിങ്ങും സമാനമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. ചൈനയുടെ വടക്ക് കിഴക്കേ മേഖലയിലെ ഹെയ്ലോങ്ജിയിലാണ് ഒരു കർഷക കുടുംബത്തിൽ 6 ഒരാളായിട്ട് ലിയുവിന്റെ ജനനം. സ്കൂളിൽ ബോർഡിംഗ് ഫീസ് ഒഴിവാക്കുന്നതിന് 20 ആണ് അദ്ദേഹം എല്ലാ ദിവസവും നടന്നിരുന്നത്. ചൈനയുടെ 2008 ഷെൽസു 7 ദൗത്യത്തിൽ ലിയു ഉൾപ്പെട്ടിരുന്നു. ആദ്യമായി ബഹിരാകാശം നടത്താം എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ലിയുവും സഹ സഞ്ചാരിയായ ഷാങ് ഷിങ്ങാനും ചേർന്നാണ് ബഹിരാകാശ നടത്തം പൂർത്തിയാക്കാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇതിന് തൊട്ടു മുമ്പായി തീ മുന്നറിയിപ്പിന്റെ അലാറം മുഴങ്ങി. ഇതോടെ അലാറം പരിശോധിക്കാൻ ലിയു തീരുമാനിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബഹിരാകാശ നടത്തവുമായി ഷാങ് ഷിങ്ങാൻ മുന്നോട്ട് പോവുകയും ചെയ്തു. തീപ്പൊരിയോ തീപിടുത്തമോ ഉണ്ടായാൽ അത് സ്ഫോടനത്തിൽ കലാശിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ പോലും ചൈനയുടെ ബഹിരാകാശ നടത്തം എന്ന ദൗത്യം പരാജയപ്പെടാതിരിക്കാനാണ് ഷായ്ഷിങ്ങോട് മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചതെന്ന് പിന്നീട് ലിയു പറഞ്ഞു. തീപിടുത്ത മുന്നറിയിപ്പ് അലാറം പിഴവായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും ചൈനയുടെ ചരിത്രത്തിലെ ആദ്യ ബഹിരാകാശ നടത്തം ഷായ്ഷിങ്ങാൻ ഒറ്റയ്ക്ക് പൂർത്തിയാക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പം 3 യാത്രക്കാരനായ 45-കാരൻ ടാങ് ആണ്. അദ്ദേഹത്തിന്റെ ആദ്യ ബഹിരാകാശ യാത്രയാണ് ഇത്. ചൈനീസ് വ്യോമസേനയിലെ 15 നീണ്ട സേവനത്തിന് ശേഷമാണ് ടാങ് 2010 ചൈനീസ് ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. മധ്യ ചൈനയിലെ ഗുനാൽ പ്രവിശ്യയിൽ നിന്നുള്ള കർഷക കുടുംബത്തിൽ നിന്നാണ് ടാങ്ങിന്റെ വരവ്. ആദ്യ ദൗത്യം ആയതുകൊണ്ട് തന്നെ സമ്മർദ്ദം ഇല്ല എന്ന് പറഞ്ഞാൽ നുണയാകുമെന്നും എങ്കിൽ പോലും സമ്മർദ്ദം പ്രചോദനം കൂടി ആണ് എന്നും ടാങ് പ്രതികരിച്ചു. വീഡിയോ എവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തവട്ടം കാണാം. ബൈ.